സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മുന്തിരിവള്ളികളിലെ ജീവരസത്തിന്റെ ചംക്രമണം നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ചംക്രമണം എന്ന ജീവാനുഭവം ഹൃദയതാളത്തിൽ ഓരോന്നിനും പേറുന്നവരാണ് നാം. ഹൃദയം ശുദ്ധിയാക്കപ്പെട്ട ജീവവായു നിറഞ്ഞ ജീവരക്തത്തെ പ്രവഹിപ്പിക്കുന്നു. ഇന്നലെ നാഥൻ പറയുകയായിരുന്നു, നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി എന്ന്. ദൈവവചനം ദൈവശ്വാസം പേറുന്നതാണ്, തെയോപ്നൌസ്റ്റോസ് 1 തിമത്തി 3:16. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവിനെ ഊന്നി പറഞ്ഞുകൊണ്ട് പത്രോസ് ജെറുസലേം സിനോഹദോസിലെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ അതിന് പെരിയ അർത്ഥതലങ്ങൾ കൈവരികയാണ്. നമ്മുടെ ഹൃദയഗതങ്ങൾ എത്ര നിർമ്മലമാണ് എന്നുള്ളത് നമ്മെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നാം എത്ര വിധേയത്വമുള്ളവരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. യോഹന്നാൻ ശ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നലെ നാം കണ്ടതുപോലെ മുന്തിരിയുടെ തണ്ടിലേക്ക് എത്ര സജീവമായി ഫലദായകമായി ചേർന്നു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച്. വിജാതീയരെ സംബന്ധിച്ച ദൈവഹിതം പത്രോസ് നേരത്തെ തന്നെ ഗ്രഹിച്ചിട്ടുണ്ട്. കോർനേലിയസ് എന്ന വിജാതിയൻ വിശ്വാസം സ്വീകരിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ചുരിയപ്പെടുന്നതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 10:28, ദൈവം വിശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്നും അയുക്തമെന്നും വിളിക്കാൻ നാം ആരുമല്ല. വിജാതിയരുടെ മേൽ അനാവശ്യ നിബന്ധനകൾ ചുമത്തി നിയമത്തിൻ്റെ നുഖം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമായി ശ്രീഹ വിവരിക്കുകയാണ്. അത് പിശാചിൻ്റെ തന്ത്രമാണ്, ദൈവത്തെ പരീക്ഷിക്കുക എന്നത്. ലൂക്ക 4:9-12, അപ്പോസ്തല പ്രവർത്തനം 5:1-11. ഇസ്രായേൽ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചതുപോലെയുമാണത്. നിയമാവർത്തനം 6:16, സങ്കീർത്തനം 95:9. ആ നിയമം എന്ന നുഖം യഹൂദർക്ക് പോലും പാലിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് അതവർ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ദൈവം വിജാതിയർക്കായി ചെയ്ത തിരഞ്ഞെടുപ്പുകളുടെ സത്യാവസ്ഥയെ ഈ ഫരിസായിക മനോഭാവക്കാർ നിഷേധിക്കുകയാണ്. ക്രിസ്തുവിലൂടെ രക്ഷാകരമായ ദൈവകൃപ ഇസ്രായേലിന് എന്നതുപോലെ വിജാതിയർക്കും സംലബ്ധമായിട്ടുണ്ട്. അതല്ലാതെ രക്ഷയ്ക്ക് വേറൊരു മാർഗവും നമുക്കില്ല. പത്രോസിൻ്റെ ഈ വാക്യങ്ങളെ പൗലോസും ബർണബാസും തങ്ങളുടെ പ്രേഷിത സാക്ഷ്യങ്ങൾ കൊണ്ട് പിന്തുണയ്ക്കുകയാണ്. അവർ തങ്ങളുടെ മഹാത്മ്യമല്ല വിവരിക്കുന്നത്, ദൈവം തങ്ങളിലൂടെ എങ്ങനെ പ്രവർത്തിച്ചു എന്നതാണ്. ഇത്രയുമായപ്പോൾ പ്രതിയോഗികൾ യഹൂദവാദികൾ നിശബ്ദരായി പോകുന്നു. പത്രോസ് നൽകിയ ഈ ദൈവശാസ്ത്ര പ്രബോധനത്തിന് പിന്നാലെ ജെറുസലേമിലെ സഭാശ്രേഷ്ഠനായ യാക്കോബ് പ്രായോഗിക പ്രബോധനങ്ങൾ, ചേർച്ച് ഡിസിപ്ലിൻസ് വ്യക്തമായി പകരുകയാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. യാക്കോബ് ശ്ലീഹ പത്രോസിനെ വിളിക്കുന്നത് ഷിമയോൻ എന്നാണ്, അപ്പോസ്തല പ്രവർത്തനം 15:14. അത് അവൻ്റെ തനി അരമായ നാമമാണ്. മറ്റു സ്ഥലങ്ങളിൽ അവൻ ഷിമോൻ എന്ന് വിളിക്കപ്പെടാറുണ്ട്. അത് ഗ്രീക്ക് വൽക്കരിക്കപ്പെട്ട നാമമാണ്. പിന്നീടാണ് ആ പേര് മാറി പത്രോസ് ആയതും. ഇന്നിപ്പോൾ പത്രോസിൻ്റെ ആ തനി പേരിലേക്ക്, നാട്ടുപേരിലേക്ക് യാക്കോബ് ശ്ലീഹ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ അവൻ്റെ തിരഞ്ഞെടുപ്പുകളെ കൂടി ഓർമ്മിപ്പിക്കുന്നൊരു ഭാഗമാണത്. ക്രിസ്തു തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ താൻ ആരായിരുന്നു എന്നതിലേക്ക് ഒരു പിന്നോട്ടം, പിന്നിട്ട വഴികളുടെ ജീവിതാഴം. പത്രോസ് വിജാതിയരുടെ തിരഞ്ഞെടുപ്പിനെ പഠിപ്പിക്കുമ്പോൾ വ്യക്തിജീവിതത്തിൻ്റെ ഈ ആഴമുള്ള അനുഭവം അതിൽ കലരുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായ്ക്ക് അത് തിരിച്ചറിയാനായിരുന്നിരിക്കണം. ദൈവം തൻ്റെ ജനമായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതുപോലെ തന്നെയാണ് ഇന്ന് ഇവിടെ വിജാതിയരെയും തിരഞ്ഞെടുക്കുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു നിയമാവർത്തനം 14:2 അതേ ഭാഷയിൽ. അതും തൻ്റെ നാമമഹത്വത്തിനായിട്ട്, ജെറമ്യാ 13:1 പ്രവചിച്ചതുപോലെ. ആമോസ് 9:11 മുതൽ ജെറമ്യാ 12:5, ഏശിയാ 45:21 എന്നീ പ്രവാചക ഗ്രന്ഥങ്ങളിലെ ഭാഗങ്ങളാണ് ശ്ലീഹ ഇവിടെ കൂടുതലായി വിവരിക്കുന്നത്. ദൈവം തകർന്നടിഞ്ഞ ദാവീദ് ഭവനത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നുവെന്നും ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഉയർത്തുക, അത് ഉയർപ്പിൻ്റെ അനുഭവം തന്നെയാണ്. ദൈവം ഉയർത്തിയ ദാവീദിൻ്റെ ഭവനം യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണെന്ന് പൗലോസ് പിസീദിയൻ അന്ത്യോക്കിയയിൽ പ്രസംഗിച്ചതേയുള്ളൂ, അപ്പോസ്തല പ്രവർത്തനം 13:30-37. യാക്കോബ് ശ്ലീഹ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യവുമുണ്ട്. വിശ്വാസത്തിൽ ഒന്നായിത്തീർന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യഹൂദരാകട്ടെ വിജാതിയരാകട്ടെ ഒരേ തീന്മേശയിൽ പങ്കാളികളാകണമെന്നത്. വിശ്വാസത്തിന് ആത്മീയവും അതീന്ദ്രിയവുമായ തലങ്ങൾ മാത്രമല്ല, അതിന് പച്ചയായ മാനുഷിക തലങ്ങൾ കൂടിയുണ്ട്. ഒരുമിച്ചിരുന്ന് ഉണ്ണാൻ സാധിക്കാത്ത മനുഷ്യർക്ക് എങ്ങനെയാണ് ഒരുമിച്ച് കർത്താവിൻ്റെ ബലിപീഠത്തിൽ വന്നാണ് ഞാൻ സാധിക്കുക? ഇന്ന് സങ്കീർത്തനം 96, നമ്മുടെ ഇടയിൽ വസിക്കുന്ന വചനം മാംസം ധരിച്ചവനെ കൺനിറയെ കണ്ട് ആനന്ദിക്കുന്നൊരു സങ്കീർത്തനമാണത്. നമ്മെ ജീവിപ്പിക്കുന്ന അതേ ദൈവവചനം.
ദൈവം വാഴുന്നുവെന്ന് സർവ്വജനതയോടും സങ്കീർത്തകൻ വിളിച്ചു പറയുകയാണ് കർത്താവ് ഭൂമി മുഴുവൻ്റെയും രാജാവെന്ന്. പത്രോസ്ലിഹ തൻ്റെ ആദ്യ പ്രഘോഷണത്തിൽ പന്തക്കുസ്താ നാളിൽ പ്രഘോഷിച്ചതും ഇതുതന്നെയാണ്. സഭ തുടർന്ന് സർവ്വദേശങ്ങളിലും പ്രഘോഷിച്ചത് ഈ സത്യം തന്നെയാണ്, ക്രിസ്തു വാഴുന്നുവെന്നത്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 145 നാം ശ്രദ്ധിച്ചതുപോലെ സർവ്വസൃഷ്ടികളോടുമുള്ള ഈ സുവിശേഷ പ്രഘോഷണം എന്നത് ദൈവഹിതത്തോടുള്ള അനുസരണമായി തന്നെ നാം വായിക്കണം. കാരണം സൃഷ്ടി പരിപൂർണത നേടുന്നത് മനുഷ്യൻ ദൈവഹിതം പാലിക്കുന്ന അനുസരണത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആവൃത്തികളിലാണെന്ന് നാം കണ്ടിരുന്നു. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ പഠിപ്പിക്കുകയാണ് തന്നിൽ വസിക്കുക, നിലനിൽക്കുക എന്ന്. യോഹന്നാൻ 15:9-11 വരെ, സ്നേഹത്തിൽ നിലനിൽക്കുന്നവൻ ദൈവത്തിൽ നിലനിൽക്കുന്നു. പിതാവ് പുത്രനായ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ക്രിസ്തു നമ്മളെയും സ്നേഹിക്കുകയാണ്. അതുവഴി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വന്ന് വാസമുറപ്പിക്കുന്നു. ഈ സ്നേഹൈക്യം എന്നത് ഒരു അതീന്ദ്രിയമോ യോഗാത്മകമോ ആയ അനുഭവമായിട്ടല്ല നാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് ജീവിതഗന്ധിയായ ഭാവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിലനിൽക്കുന്നത്. അനുസരണയാണ് സ്നേഹത്തിൻ്റെ പ്രകടഭാവം. സ്നേഹം ഒരു ദൈവിക ഉത്തരവാദിത്വമായി നാം ഏറ്റുവാങ്ങുകയാണ്. നാഥൻ പറയുന്നു, ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകാൻ വേണ്ടിയാണ് എന്ന്. ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും പരിപൂർണതയോടെ ചെയ്തു തീർക്കുമ്പോഴുള്ള ആനന്ദമാണത്. ക്രിസ്തുനാഥൻ ഈ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അവിടുന്ന് ഇതേ ആനന്ദം നമുക്ക് പകരുകയും ചെയ്യുന്നു. നമ്മുടെ ഈ സഹനവീഥികളിൽ നാം സുനിശ്ചിതമായി ദൈവിക വിജയം പ്രാപിക്കുമെന്നതുകൊണ്ട് തന്നെ 2 കൊരിന്ത്യർ 7:10.